ദൈവത്തിന്റെ മീതെ തിന്മ ചെയ്തിരുന്ന ആളുകളെ കുറിച്ച് അള്ളാഹുവേ, ഇവിടെയാണ് ആ വ്യഭിചാരം നടന്നത്, ഇവിടെയാണ് അവർ കുപ്പി പൊട്ടിച്ചത്, ഇവിടെയാണ് അവർ മയക്കുമരുന്ന് ഉപയോഗിച്ച് കിടന്നത്, ഇവിടെയാണ് അവർ പാതിരാവുകൾ ചെലവഴിക്കാൻ വന്നത്, ഇവിടെയാണ് അവർ തോന്നിവാസങ്ങൾ ചെയ്തതെന്ന് ഭൂമി വിളിച്ചു പറയുന്നതാണ്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിൽ ഹബീബായ നബി തങ്ങൾ പറയുമായിരുന്നു, ഇന്ന മിൻ ഉമ്മത്തി ലമുഹദ്ദസീന വമുഖല്ലമീൻ, എന്റെ ഉമ്മത്തിൽ അല്ലാഹുവിൽ നിന്ന് നേരിട്ട് ഇൽഹാമിനാൽ വിവരം ലഭിക്കുന്ന പ്രവാചകരല്ല, എന്നാൽ അല്ലാഹുവിൽ നിന്ന് ഡയറക്റ്റ് ജ്ഞാനം ലഭിക്കുന്ന ചില ആളുകളുണ്ട്. എന്റെ ഉമർ അവരിൽ പെട്ടവരാണെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മഹാന്റെ വീക്ഷണങ്ങൾ എത്ര വലിയ അത്ഭുതമാണ്. ഫാറൂഖ് തങ്ങൾ പറയുമായിരുന്നു, ലൗലൽ ആഖിറ ലകാന ഗൈറമാ തറൂൻ, ജനങ്ങളെ പരലോകമെന്ന ഒരു ലോകമില്ലായിരുന്നെങ്കിൽ നിങ്ങൾ കാണുന്ന ഉമറല്ലായിരുന്നു ഇത്. പരലോകമുള്ളത് കൊണ്ടാണ് ഉമറി പാവമായത്. ലൗലൽ ആഖിറ ലകാന ഗൈറമാ തറൂൻ, ജനങ്ങളെ നിങ്ങളെപ്പോലെ ആടി തിമർത്ത് ജീവിക്കാൻ ഉമറിന്റെ ശരീരത്തിൽ ആരോഗ്യമില്ലാത്തത് കൊണ്ടല്ല, ലൗലൽ ആഖിറ പരലോകമുണ്ടായതിന്റെ പേരിലാണ്. അങ്ങനെ പരലോകത്തേക്ക് എന്റെ രക്ഷിതാവിനെ കാണേണ്ട ഒരവസ്ഥയില്ലായിരുന്നുവെങ്കിൽ ലഖാന ഗൈറമാ തറൂൻ, നിങ്ങളെ കാണുന്ന ഉമറായിരിക്കില്ല അന്നുണ്ടാവുക എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ മഹാനൊരു വചനം ഉദ്ധരിക്കുകയാണ്. ഇയ്യാകും വൽബിസുനത ഫി ത്വഅമി വശറാബ്, നിങ്ങൾ വയറ് നിറച്ച് തിന്നുകയോ ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്യരുതേ. ഫഇന്നഹ മഫ്സദത്തുല്ലിൽ ജസദ്, അത് ശരീരത്തെ നശിപ്പിക്കലാണ്. ഡോക്ടർ കാസിം സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. നോമ്പിനൊക്കെ ഒരുപാട് നോമ്പിന്റെ ആരോഗ്യ വശങ്ങളെ സംബന്ധിച്ച് ക്ലാസ് എടുക്കുന്ന ഡോക്ടർ കൂടിയാണ് ദുബൈയിലൊക്കെ. മനുഷ്യൻ വയറ് നിറച്ച് തിന്നാൽ ശരീരം നശിക്കും ഡോക്ടറെ, അത് വളരെ ഏതാൾക്കും അറിയുന്ന. നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോയി ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഭക്ഷണത്തിൽ ഒന്ന് കുറച്ചു കഴിഞ്ഞാൽ, ഭക്ഷണം ഒന്ന് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ മെഡിസിൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റിയേക്കും. സുബ്ഹാനല്ലാഹ്, വയറ് നിറച്ച് തിന്നല്ലേ. ഇയ്യാകും വൽബിസുനത ഫി ത്വഅമി വശറാബ്, പാനം ചെയ്യുന്നിടത്തും അന്നം നമ്മൾ വായിലൂടെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തും നമ്മുടെ ഭക്ഷണത്തിലും വെള്ളത്തിലും വയറ് നിറക്കല്ലേ. ഫഇന്നഹ മഫ്സദതുല്ലിൽ ജിസ്മി, അത് ശരീരത്തെ നശിപ്പിക്കും. മൂരിതത്തുല്ലിസ്സഖമി, അത് രോഗമുണ്ടാക്കും. വമക്സലതുൻ അനിസ്സലാ, അത് നിസ്കാരത്തിൽ നിന്ന് നിങ്ങളെ മടിയന്മാരാക്കും. രാത്രി നന്നായി വയറ് നിറച്ച് കിടന്നുറങ്ങുന്ന ഒരാൾക്ക് സുബഹിക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല, സ്വാഭാവികമാണ്. മനുഷ്യന്റെ ചിന്തകൾ വയറിനെ കുറിച്ചും ഭോഗത്തെക്കുറിച്ചും ഭുജിക്കുന്നതിനെ കുറിച്ചും ആയി പോകരുത്. നമ്മൾ ഇതിലും ഉയർന്ന് ചിന്തിക്കേണ്ടവരാണ് സത്യവിശ്വാസികൾ. അങ്ങനെ ഒരു ക്വാളിറ്റി നമുക്കില്ലാതെ വന്നാൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അള്ളാഹു നമുക്ക് നൽകുന്ന ബുദ്ധി എന്ന് പറയുന്ന അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, പ്രപഞ്ചത്തിലെ അള്ളാഹുവിന്റെ നീതിയുടെ അടയാളമാണ് ബ്രെയിൻ എന്ന് അലിമീങ്ങൾ പറയും. എല്ലാവർക്കും ഒരേ അളവിലാണ് അള്ളാഹു ബുദ്ധി കൊടുത്തതത്രേ, അത് ഉപയോഗിക്കുന്നതിലാണ് വ്യത്യാസം. ഒരേ അളവിലാണ് അള്ളാഹു കൊടുത്തത്, പക്ഷേ നന്നായി ഉപയോഗിക്കുന്നവരെ കുറിച്ച് നമ്മൾ ബുദ്ധിമാനി എന്ന് പറയും. അള്ളാഹുവിന്റെ അൾട്ടിമേറ്റ് ജസ്റ്റിസ് മനുഷ്യന്റെ തലച്ചോറിൽ അള്ളാഹു കാണിച്ചു തന്നിട്ടുണ്ട്. ആ തലച്ചോറ് കൊണ്ട് ഒരു കാലത്ത് ഈ ഉമ്മത്തിനെ ലോകത്തിന്റെ നെറുകയിലേക്ക് കൊണ്ടുപോയ നമ്മുടെ മുൻഗാമികളെ കുറിച്ച് നമ്മൾ ആലോചിച്ചു പോകുന്നുണ്ടോ? എന്തുകൊണ്ട് ദിശനാവൈഭവമുള്ള ആളുകൾ ഇന്ന് ഈ ഉമ്മത്തിൽ നിന്ന് കടന്നു വരുന്നില്ല? വരുന്നെങ്കിൽ അത് നന്നേ ചുരുക്കം. അധികം ആളുകളും തിന്നാനും കുടിക്കാനും ഉറങ്ങാനും സുഖിക്കാനും ജീവിതം മാറ്റിവെച്ചിരിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് വല്ലാതെ നമ്മളെ പേടിയോടുകൂടെ നമ്മൾ വളരെ ഭയപ്പാടോടുകൂടെ കേൾക്കേണ്ട ഹദീസാണിത്. ലോക സമുദായങ്ങൾ നിങ്ങളോട് ശത്രുത വെക്കാൻ തുടങ്ങും. എങ്ങനെ? വിശന്ന ആളുകൾ അവരുടെ മുമ്പിലേക്ക് ഭക്ഷണം കൊണ്ടുപോയി വെച്ചു കൊടുത്താൽ, ദാഹാർത്തരായ വിശന്നവര് ഭക്ഷണത്തളികയിലേക്ക് കൈനീട്ടുന്ന പോലെ, ഒരുപാട് കൈകൾ നീളുന്ന പോലെ, നിങ്ങളെന്ന ഭക്ഷണത്തളികയിലേക്ക് ലോക സമുദായങ്ങൾ നിങ്ങൾക്കുമേൽ കൈവെക്കുകയും നിങ്ങളെ വാരി തിന്നുകയും ചെയ്യുന്ന ഒരവസ്ഥ വരാനുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ഏറെക്കുറെ പ്രത്യക്ഷമായ പല അനുഭവങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അവർ ചോദിച്ചു, വമിൻ ഖില്ലതിൻ നഹ്നുയോ യൗമഇദിൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളെന്ന് ന്യൂനപക്ഷമായതിന്റെ പേരിലാകുമോ?
ബല്ലൻചും യൗമൈദിൻ കസീർ, നിങ്ങളത് എണ്ണത്തിൽ ഒരുപാടുള്ളവരാണ്. വലാകിന്നകും ഖുസാഉൻ കഖുസാഇസ്സൈൽ, ഓവുചാലിലൂടെ മഴവെള്ളം വന്നാൽ വേസ്റ്റുകൾ ഒഴുകുന്ന പോലെ വേസ്റ്റ് ചാലിലൂടെയാണ് നിങ്ങൾ ഒഴുകുന്നത്. ലോകത്തെ ടെക്നോളജി എന്ന് പറയുന്ന ഏറ്റവും വലിയ അള്ളാഹുവിന്റെ നിഅമത്ത്, വേസ്റ്റ് ഉപയോഗിക്കുന്ന ആളുകൾ വേസ്റ്ററിലൂടെ ഒഴുക്കി വിടുമ്പോൾ ഈ ഉമ്മത്തിന്റെ മെമ്പർമാർ ആ ഒഴുക്കിലേക്ക്, ആ വേസ്റ്റിന്റെ കൂടെ സഞ്ചരിക്കുന്നവരായിരിക്കും. ആ ഒരു ടെക്നോളജി എന്ന വലിയ നിഅമത്ത് ഉപയോഗിച്ചുകൊണ്ട് എത്ര പഠിക്കാൻ കഴിയും, എത്ര പുസ്തകങ്ങൾ വായിക്കാൻ കഴിയും, എത്ര ഈ ലൈബ്രറികൾ ഉണ്ട് അവിടെ, എത്ര ഈ പബ്ലിക്കേഷൻസ് ഉണ്ട്, എന്തെല്ലാം സംഭവങ്ങളുണ്ട്. അതുപയോഗിക്കേണ്ടതിന് പകരം മൃഗീയമായ തോന്നിവാസങ്ങൾ കാണാൻ മനുഷ്യൻ സമയം ചെലവഴിക്കുകയും ലോകത്തെ ഇത്രയും വലിയൊരു അനുഗ്രഹത്തെ മനുഷ്യൻ നിസ്സാരമായി കാണുകയും തന്റെ കൈകളിൽ കിടക്കുന്ന സ്മാർട്ട് ഫോണിന്റെ സ്ക്രീനിലൂടെ അനാവശ്യങ്ങൾ കാണുകയും ചെയ്യുന്ന കാലം. വേസ്റ്റ് പോകുന്ന ഡ്രെയിനേജിലെ വേസ്റ്റിനെ പോലെ എന്ന് നബി തങ്ങൾ പറഞ്ഞു. അങ്ങനെ ആയിരിക്കും എന്റെ ഉമ്മത്തുകൾ അന്ന്. നിങ്ങളെ കുറിച്ചുള്ള ഒരു ഭയപ്പാട്, നിങ്ങളെ കുറിച്ചുള്ള ഒരു ആദരവ് നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് അള്ളാഹു എടുത്തു കളയും. നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു വഹിന് എന്ന് പറയുന്ന ഒരു അസുഖം വിട്ടുതരും. ഏതാണ് നബിയെ വഹിൻ എന്ന് പറയുന്നത്? ഈ ലോകത്തെ സുഖലോലുപരായി ജീവിക്കണം, ആഖിറത്തെ കുറിച്ചൊരു ചിന്തയും ഇല്ലാതെ പൈസ ഉണ്ടാക്കണം എന്ന മാത്രം ചിന്തയിൽ നിങ്ങൾ ജീവിക്കുകയും നിങ്ങളുടെ ഉടമസ്ഥനായ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള മരണമെന്ന ആ ഒരു പ്രതിഭാസത്തെ നിങ്ങൾ വെറുക്കുകയും ചെയ്യുന്ന നേരം, മരിക്കാൻ നിങ്ങൾക്ക് വെറുപ്പാണ്, നിങ്ങൾ ഒരുപാട് സമ്പാദിച്ചു കൂട്ടാനുള്ള ഓട്ടത്തിലാണ്, ആ ഒരു സാഹചര്യത്തിൽ അള്ളാഹു നിങ്ങളെക്കുറിച്ചുള്ള മതിപ്പ് ശത്രുക്കളുടെ കൽബിൽ നിന്ന് അള്ളാഹു എടുത്തു കളയും. അള്ളാഹു നിങ്ങളുടെ കൽബിലേക്ക് വഹനം അസുഖം തരും. അന്ന് എല്ലാ സമുദായങ്ങളും നിങ്ങളുടെ മേൽ കൈവെക്കും. ഈ സമുദായത്തെ പറ്റി ഈ സമുദായം പ്രതിക്കൂട്ടിലാകുന്ന ഏതെങ്കിലും ഒരു വിഷയമുണ്ടായാൽ അവരാരും മിണ്ടില്ല. ഈ ഉമ്മത്തല്ല, ഈ ഉമ്മത്തതിൽ കുറ്റവാളിയല്ലെങ്കിൽ പോലും ഒരു ചൂണ്ട് വിരലി ഉമ്മത്തിന്റെ നേരെ വന്നാൽ അവിടം ഒരു തിരുത്തു പറയാൻ പോലും നിഷ്പക്ഷരായ ആളുകൾ പോലും രംഗത്തു വരാത്ത വിധത്തിൽ ഈ സമുദായം ഒറ്റപ്പെട്ടു പോകും. അതുകൊണ്ട് ഉമ്മത്തിനോട് പറയാനുള്ളത്, നമ്മുടെ രക്ഷ നമ്മുടെ ആൾ ബലത്തിലല്ല. സോഷ്യൽ മീഡിയകളിൽ നമ്മൾ എന്തെങ്കിലും മറുപടി പോസ്റ്റ് ചെയ്യുന്നതിലും മാത്രമല്ല, നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് നമ്മുടെ സർത്താവുമായുള്ള നമ്മുടെ ആത്മീയ ബന്ധമാണ്. ആ ബന്ധമില്ലെങ്കിൽ നമ്മളെ ഈ ലോകത്ത് ഒരാൾക്കും വില ഉണ്ടാവില്ല. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസിലേക്ക് ചെല്ലുമ്പോ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ, അംറു ഇബ്നു ആസ് തങ്ങളെ പോലെയുള്ള ആളുകൾ പറഞ്ഞുവല്ലോ, അമീറുൽ മുഅ്മിനീനെ, 24 തുന്നുകളാണ് നിങ്ങളുടെ കുപ്പായത്തിനുള്ളത്. ബൈത്തുൽ മുഖദ്ദസിന്റെ പാത്രിയാക്കീസുമാർ, നല്ല വിലപിടിപ്പുള്ള കോട്ടു ധരിച്ച പള്ളിയിലെ അച്ഛന്മാർ, അവര് ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോല് നിങ്ങളുടെ കൈകളിൽ നൽകാൻ പോകുന്ന മഹാപരിപാടിയിലേക്ക് വരുന്ന 20 മുസ്ലിം രാജ്യങ്ങളുടെ നേതാവാണ് നിങ്ങൾ. നിങ്ങൾ ഒരു നല്ല കോട്ട് ധരിക്കണം, ഞങ്ങൾ നല്ലൊരു കോട്ട് കൊണ്ടുവന്നു തരാം. നിങ്ങൾക്കൊരു ഉഷാറ് വേണ്ടേ? നിങ്ങളെ കാണുമ്പോൾ ഒരു ലുക്ക് വേണ്ടേ? ഫാറൂഖ് റളിയല്ലാഹു അൻഹു അന്നൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്, നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ഫിൽ ഇസ്ലാം ഫമന ബിതഗൽ ഇസ്സത ഫീ ഗൈരിഹി അദല്ലഹുല്ലാഹ്. ഈ സമുദായം അല്ലാഹു അന്തസ്സ് നൽകിയത് അല്ലാഹുവിനെ നമ്മൾ ഭയപ്പെട്ട് ജീവിച്ചപ്പോഴാണ്. നമ്മുടെ അന്തസ്സ് അല്ലാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ ബോധമാണ്. ആ ബോധം നഷ്ടപ്പെട്ട് നമ്മൾ എന്ത് കോലം കിട്ടിയാലും നമുക്ക് നിന്ദതയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ഫാറൂഖ് റളിയല്ലാഹു തആല. അതുകൊണ്ടാണ് സ്വഹാബിമാർ ഈ ഉമ്മത്തിന്റെ വിജയം, ഈ ഉമ്മത്തിലെ സൽക്കർമ്മികളായ സജ്ജനങ്ങളായ ആളുകൾ, അവരൊരു ന്യൂനപക്ഷമാണെങ്കിലും ശരി, ചൈനയുടെ ഭാഗങ്ങളിലേക്ക് ദഅവത്തുമായി നീങ്ങുന്ന മഹാനായ ഇസ്ലാമിക സൈന്യത്തിന്റെ നേതാവ് ഖുതൈബത്തു ബിൻ മുസ്ലിമുൽ ബാഹിലിയ്യ റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകൾ ചൈനയുടെ ഭാഗത്ത് ധർമ്മസമരത്തിലാണ്. ചൈനക്കാരുടെ കൂടെ റോമൻ സൈന്യം വന്നു ചേരുന്നുണ്ട്. ഭീകരമായൊരു യുദ്ധമുഖമാണ് അവിടെ നിൽക്കുന്നത്. ഖുതൈബത്തു മുസ്ലിമുൽ ബാഹിലി റളിയല്ലാഹു അൻഹു, ആ യുദ്ധത്തിൽ നമ്മൾ തോറ്റു പോകുമോ എന്ന് പേടിച്ചു നിൽക്കുമ്പോൾ മഹാനവറുകൾ ഒരു ചോദ്യം ചോദിച്ചു, ഐന മുഹമ്മദ് ഇബ്നു വാസിഉൽ അസ്ദി, എവിടെയാണ് മുഹമ്മദ് ഇബ്നു വാസിഉ്?
മുഹമ്മദ് ഇബ്നു വാസി എന്ന് പറയുന്നവരെ താബിഈയാണ്, മുഹദ്ദിസാണ്, പക്ഷെ ദർസ് നടത്തുന്നത് മുഴുവനും ധർമ്മസമരത്തിനുള്ള യാത്രയിലായിരിക്കുമെന്ന് മാത്രം. മഹാനായ മുഹമ്മദ് ഇബ്നു വാസിഉൽ അസ്ദി എന്ന മെലിഞ്ഞ താബിഈയായ മഹാൻ, ഒരുപാട് സ്വഹാബിമാരെ കണ്ട് പരിചയമുള്ള മഹാൻ, തന്റെ മുമ്പിലുള്ള ഭീകരമായ ഒരു യുദ്ധ സാഹചര്യം മുമ്പിൽ കണ്ട് മുസ്ലിം സൈന്യത്തിന്റെ നേതാവ് ഖുതൈബ റളിയല്ലാഹു അൻഹു ഖുതൈബത്ത് ഇബ്നു മുസ്ലിമിൽ ബാഹിലി ചോദിക്കുന്നത്, എവിടെയാണ് 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 മുഹമ്മദ് ഇബ്നുൽ വാസിഉ അൽ അസ്ദി റഹ്മഹുല്ലാ ഇവിടെ? അവര് തെരഞ്ഞു നടക്കുന്നു, രാത്രി നേരമാണ്, പട്ടാളക്കാർ മുഴുവനും ഉറങ്ങുകയാണ് ടെന്റിൽ, എല്ലാവരും വിശ്രമത്തിലാണ്, നാളെ ഒരു യുദ്ധം നടക്കാൻ പോകുന്നു. ചൈനയുടെ ബോർഡറിലാണ് അവർ നിൽക്കുന്നത്. മഹാനായ ഖുതൈബ റളിയല്ലാഹു അൻഹു, മഹാനായ ഖുതൈബ തങ്ങൾ അന്വേഷിക്കുന്നത് മുഹമ്മദ് ഇബ്നു വാസിഉ തങ്ങളെ കുറിച്ചാണ്. മഹാൻ അവർക്ക് ഒരു കുന്തം നാട്ടി വെച്ചിട്ടുണ്ട്, ഒരു തന്റെ കുന്തം മണ്ണിലേക്ക് ആഴ്ത്തി വെച്ചിട്ട് അതിൽ കൈപിടിച്ചുകൊണ്ട് യാ ഹയ്യു യാ ഖയ്യൂം, ഉടമസ്ഥനായ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നസ്ർ തരണം, നസ്റക് നസ്റക് അല്ലാഹു നസ്റക്, പടച്ചവനെ നിന്റെ സഹായം, അല്ലാഹുവേ നിന്റെ സഹായം എന്ന് പറഞ്ഞ് വിരലുയർത്തിയിട്ട് ഇങ്ങനെ ദുആ ചെയ്യുന്ന രംഗമാണ് സൈന്യം മഹാനവറുകൾ ഖുതൈബ തങ്ങൾ ഏൽപ്പിച്ച ദൂതന്മാർ കാണുന്നത്. അവരോടി വന്നു പറഞ്ഞു, ഖുതൈബ മുഹമ്മദ് ഇബ്നു വാസിഉനെ ഞങ്ങൾ കണ്ടു, ആ മഹാൻ അവിടെ നിൽക്കുന്നുണ്ട് കുന്തത്തിന്റെ മുനപിടിച്ചിട്ട് വിരലുയർത്തുന്നുണ്ട് ആകാശത്തേക്ക് ദുആയിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് മഹാനായ ഖുതൈബ റളിയല്ലാഹു അൻഹു അകക്കണ്ണുകൊണ്ട് നോക്കേണ്ട അനിവാര്യതയെ പഠിപ്പിച്ചത്. മഹാനവറുകൾ പറഞ്ഞു, വല്ലാഹി ലഇസ്മഉ മുഹമ്മദ് ഇബ്നു വാസിഉ ഖൈറുൻ ഇൻദി മിൻ അൽഫി ശാബിൻ ഷഹീരിൻ വ അൽഫി സൈഫിൻ തുരീർ, ആയിരം ആയിരം മൂർച്ചയുള്ള വാളിനേക്കാളും ഒരായിരം ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരായ യോദ്ധാക്കളെക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് മുഹമ്മദ് ഇബ്നു വാസിഉന്റെ പ്രാർത്ഥനയാൽ ഉയരുന്ന വിരലുകളാണ്. ആ വിരലുകൾ ആയിരം യോദ്ധാക്കൾക്ക് പകരമാണ്. അഞ്ച് വിരലാണെങ്കിൽ അത് അയ്യായിരം യോദ്ധാക്കൾക്ക് പകരമാണ്. എന്റെ കുത്തൈ മഹാനായ മുഹമ്മദ് ഇബ്നു വാസിഉ എന്നവരെ കുറിച്ച് കുത്തൈബ തങ്ങൾ പറഞ്ഞു, ആ മഹാനായ മനുഷ്യന്റെ പ്രാർത്ഥനയുണ്ടെങ്കിൽ ഇനി എനിക്ക് പേടിയില്ല, കൂമൂ എഴുന്നേ ോളോ അല്ലാഹു വിജയം തരും. ആ പറഞ്ഞ പോലെ വിജയം സംഭവിക്കുകയും ചെയ്തു. എന്തേ, നമ്മൾ ഭൗതികമായ കാര്യകാരണങ്ങൾ ചെയ്യേണ്ടവർ തന്നെയാണ്. അല്ലാഹു മുസബ്ബിബുൽ അസ്ബാബാണ്. നമ്മൾ അല്ലാഹുവിലേക്ക് നമ്മുടെ അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുകയും നമ്മുടെ ബാധ്യതകൾ നിർവഹിക്കുകയും മുത്തനിബിതങ്ങൾ നമ്മളെ കാണാൻ ഇഷ്ടപ്പെട്ട പോലെയുള്ള ഒരു നല്ല ജീവിതം നമ്മളെയുള്ളൂ, അപ്പോഴേ അല്ലാഹു നമ്മളെ രക്ഷിക്കുന്നുള്ളൂ.